അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചെയ്യും, എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. അതുപോലെ തന്നെ മൈസൂർ പഴം, പൂവൻ പഴം, റോബസ്റ്റ പഴം ഒക്കെ ചേർത്തിട്ടാണ് സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കല്. പക്ഷേ ഇതിൽ അതൊന്നും ചേർക്കണില്ല, കുറച്ച് ചോറ് ചേർക്കണമുണ്ട്. അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ചെയ്യും, കഴിക്കാൻ നല്ല ടേസ്റ്റാവും, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഉണ്ണിയപ്പം അരിപ്പൊടി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം, പക്ഷെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് പച്ചരി വെള്ളത്തിട്ടിട്ടാണ്. ഇന്നലെ തലേന്ന് രാത്രി വെള്ളത്തിട്ട പച്ചരിയാണ്. എന്താ, ഒരു ഗ്ലാസ് അരിക്ക് ഒരു 2 അച്ച് ശർക്കര എന്ന രീതിയിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരിയാണ് ഇന്നലെ രാത്രി വെള്ളത്തിട്ടത്. സാധാരണ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിയ പച്ചരിയാണ്. പക്ഷെ ഞാനിത് നല്ലോണം കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് വെള്ളത്തിൽ കിട്ടുകൊടുത്ത്. ഒരു 3-4 പ്രാവശ്യം ഇത് കഴുകണം. കാരണം റേഷൻ പിടിയത്തെ അരിയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഒരു അരിക്കും അതിൽ കരടും കുറുമ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലോണം കേക്ക് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ വെള്ളത്തിട്ട് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതൊന്ന് കേക്ക് വാരി വെക്കണം. പിന്നെ അതേപോലെ തന്നെ അതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് ശർക്കര കുറച്ച് ഉരുക്കിയെടുക്കുക എന്നുള്ളത്. കാരണം ശർക്കര കുറച്ച് ഉരുക്കിയിട്ട് ആ വെള്ളം കുറച്ച് തണുത്തതിന് ശേഷമാണ് ഈ അരി ഇതിൽ ഞാൻ അരിച്ചെടുക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശർക്കര കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഇനിയിപ്പോൾ അത് കൊണ്ടുവന്നിരിക്കണമെന്ന് എനിക്കറിഞ്ഞാൽ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ശർക്കര ഒക്കെ കൊണ്ടുവന്നതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ കുറച്ച് കരിയേപ്പിൻ്റെയും മല്ലിച്ചപ്പൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. ഇനി അതൊക്കെ എടുത്ത് വെക്കണം. മല്ലിച്ചപ്പം കരിയേപ്പിൻ്റെയൊക്കെ നമ്മൾ പുറത്ത് കുറച്ച് സമയം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വേഗം വാടും ചെയ്യും. അതൊക്കെ അതിൻ്റെതായിട്ടുള്ള സമയത്ത് തന്നെ നമുക്ക് കടയിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു സമയത്ത് തന്നെ വേഗം എടുത്തിട്ട് എന്ത് ചെയ്യണം, ഒരു കവറിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് തുറന്നിടരുത്. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും തുറന്നിടരുത് കേട്ടോ. അപ്പോൾ വേഗം കരിയേപ്പും മല്ലിച്ചപ്പം ഒക്കെ കേടായിപ്പോവും. അപ്പോൾ ഇതാ നമുക്ക് കുറച്ച് ശർക്കര അങ്ങോട്ട് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കരനെ കണക്ക് ചെയ്യാൻ പറഞ്ഞത് കുഞ്ഞ് ശർക്കര അച്ചകൾ കണ്ടില്ലേ. ഞാൻ ആദ്യം വിചാരിച്ചത് എന്താ പറയുക, ഒക്കെ കുഞ്ഞ് ശർക്കര ആളാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു 5-6 അച്ച് ശർക്കര എടുക്കേണ്ടി വരും. ഏതായാലും അത്യാവശ്യം വലുപ്പമുള്ള വലിയ ആണിച്ചക്കര ഉണ്ട് കേട്ടോ. അപ്പോൾ വലിയ ആണിച്ചക്കരക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല മധുരം ഇഷ്ടമുള്ള ഒരു 5 അച്ച് ചക്കര എടുത്തോളി. അതല്ല, ഇന്നെപ്പോലെ കുറച്ച് മധുരം, മധുരത്തിനോട് വലിയ താല്പര്യം ഇല്ലാത്തപോലെ ഇങ്ങനെ ഒരു 4 കഷ്ണം എടുത്താൽ മതി കേട്ടാ. അപ്പോൾ ഈ 4 കഷ്ണം ചക്കരിക്ക് ഞാൻ വെള്ളം ഒഴിച്ചെടുക്കണം, 1/2 ഗ്ലാസ് വെള്ളമാണ്. കാരണം ഇത് അരി അരക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ശർക്കര വെള്ളം നമ്മൾ എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ശർക്കര ഉരുക്കി കഴിഞ്ഞാൽ എന്താവും, അരിനേക്കാളും വെള്ളമായി കഴിഞ്ഞാൽ പാകത്തിനുള്ള വെള്ളം അല്ലാഞ്ഞാൽ നമുക്ക് പിന്നെ അരി ആ ശർക്കര വെള്ളം നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. പക്ഷേ ആ ഒരു അപ്പത്തേക്കുള്ള മധുരം ഉണ്ടാവില്ല. അപ്പം ഇയാളെ ഞാൻ ശർക്കര കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ഞാൻ കുത്തി പൊട്ടിക്കാതല്ലേ ഞാനിത് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയമൊക്കെ വേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വേഗം ഒന്ന് അടിച്ചേരി വരാമെന്ന് വിചാരിച്ചുകൊണ്ടൊന്ന് പോയതേനി. അടിച്ചേരി വന്നപ്പോഴത്തിന് ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ച ഓർമ്മക്കാണ് ഞാൻ പോയത്. പക്ഷേ വന്ന് നോക്കുമ്പോൾ ഫ്ലെയിം നല്ല കൂട്ടിയാണ് ഞാൻ വെച്ച് പോയത്, അന്തല്ലാതെ പോയതാണ്. അത് പിന്നെ ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ പറയാനില്ല, എനിക്ക് അടിച്ചേരാൻ പോകണ്ടില്ല ഇനിയും തോന്നി. കാരണം എന്താ വെച്ചാൽ ഏതായാലും അരി കേക്ക് വാരിയാണ് കുറച്ച് നേരം ആവുമെന്ന് പലരും വേണം. പിന്നെ അതേമാതിരി ശർക്കര കുറച്ചു നേരം ഇങ്ങനെ ലോ ഫ്ലെയിമിലാവുമ്പോൾ എന്താ പറയുക, അടിച്ചേരിലാണ് കഴിഞ്ഞാൽ. കാരണം ഇയാളെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേന് സമയം തീരെ കിട്ടുന്നില്ല. അപ്പം എന്താ അതിൻ്റെ അടിയിൽ കൂടി അടിച്ചുവാറിൽ കഴിഞ്ഞാൽ പിന്നെ തുടക്കൽ ഇതിൻ്റെ അടിയിൽ കൂടിയാണ് ചെയ്യാലോ എന്ന് വിചാരിച്ചാൽ ചെയ്തത്. ഇനിയിപ്പോൾ ഏതായാലും എനിക്ക് പണി കിട്ടി, പണി കിട്ടിയുമ്പോഴേ കിട്ടി. ഇത് വല്ലാത്തൊരു സാധാരണ ശർക്കര കുറച്ചൊന്നും ഉരുകി കരിയാണെങ്കിൽ തിരക്കില്ല. ഇത് നോക്കിയാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും കൂടി ഗ്യാസിൻ്റെ അവിടെ കത്ത്. ഞാൻ പേടിച്ചു എന്താ വെച്ചാൽ ഇത് ആകെ കത്തിപ്പോവെന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ. കണ്ടില്ലേ ആ ഒരു ഇതിലൊക്കെ അതിൻ്റെ ആ പ്ലേറ്റിലൊക്കെ കണ്ടാണ് എത്രങ്ങാനും ചക്കര ഉരുകി ചിന്തികാണ്ട് കരിഞ്ഞ് കട്ടിക്കരിഞ്ഞ പാത്രം എന്നാൽ നന്നാകാന്ന് എനിക്കൊരു കൊടുത്തില്ല. കണ്ടിട്ട് ഒരു സുഖമില്ല, ഒന്നോക്കില്ല ആ ഒരു പാത്രം ഞാൻ എറിയേണ്ടി വരും. പക്ഷെ പാത്രം എറിഞ്ഞാലും എനിക്ക് ഇതൊക്കെ ഭയങ്കര ആവശ്യമില്ലേ. നമ്മൾ ഈ ഗ്യാസിൻ്റെ ഇതൊക്കെ നോക്കിയാണ് ഇതൊക്കെ എങ്ങനെയാ ഇനി നന്നാവുക. ഇത് നന്നാവാഞ്ഞാലോ, എനിക്കാണെങ്കിൽ ഈ ഒരു അടുപ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങേ പുറത്തുള്ള അടുപ്പ് ചെറിയ അടുപ്പാണേ, എനിക്കൊരു സുഖം കിട്ടുമോ? എനിക്ക് എപ്പോഴും വലിയ അടുപ്പമ്മലാണ് ഒരു സുഖം കിട്ടുള്ളൂ. ഇതൊക്കെയാണ് ഈ ബർണറും ഒക്കെ അതിമേലൊക്കെ ഇങ്ങോട്ട് ഉരുകി വലിച്ചുകൊണ്ട് കട്ട പൊടിച്ചിരിക്കണം. ഇനിയിപ്പോൾ ഇതൊക്കെ നോക്കിയാണെങ്കിൽ എൻ്റെ ഓട്ടൊക്കെ അടിഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഓൾസൊക്കെ ഒന്ന് തുറന്നിട്ടുണ്ടെങ്കിൽ നല്ലോണം മോറി നന്നാക്കി. ഇതൊക്കെയാണ് എന്താണ് അതിൻ്റെ മെയ്, നമ്മളെ ബൂസ്റ്റ് ഉണ്ടാവുമല്ലോ. ബൂസ്റ്റ് നമ്മൾ തുറന്നിട്ട് കഴിഞ്ഞാൽ ആ ബൂസ്റ്റിന് ഞാൻ ഒരു കട്ട പിടിച്ചുകൊണ്ട് ഉരുകി കടിച്ചാൽ കുറച്ചോലെ ആവില്ല ബൂസ്റ്റ്. അതേമാതിരി ആ ബൂസ്റ്റ് പിന്നെ നമ്മൾ കടിച്ചാലും പൊട്ടിച്ചാലും പൊട്ടൂലല്ലോ. അപ്പോൾ അതേമാതിരി തന്നെയാണ്. ഇനിയിപ്പോൾ ഏതായാലും ഇപ്പോൾ പോയ ബസ്സിന് കഴിച്ചിട്ട് ഒരു കാര്യമില്ല. ഏതായാലും നമുക്ക് അപ്പം ചുടല് നിർബന്ധമാണ്. പൈതയായില്ലേ, പൈതയായി കിടക്കുമ്പോൾ തറിഞ്ഞിപ്പോൾ എത്താൻ ചേച്ചേണ്ടി വെച്ചാൽ കുറച്ചുകൂടി ചക്കര, എന്തോ ഭാഗ്യത്തിന് കുറച്ച് ചക്കര ബാക്കിയുണ്ട്. എല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് അപ്പം ക്യാൻസലാണ്.
അപ്പൊ നേരത്തെ ഞാൻ ചക്കര ഉരുക്കാൻ വെച്ചത് എന്താ അറിയോ, പൊട്ടിച്ചാതന്നെ കുത്തി പൊട്ടിച്ചാതന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പൊട്ടിച്ചിട്ടല്ലാതെ ഞാൻ ചക്കര ഉരുക്കാൻ വെക്കല്ല. ഗ്യാസും ലാഭിച്ച സമയം ലാഭിച്ചാന്ന് വിചാരിച്ചാണ്ട്. അപ്പൊ ഇന്നിപ്പോ എന്താ ഞാൻ വിചാരിച്ചെന്ന് അറിയാം, പൊട്ടിച്ചുണ്ടാക്കുമ്പോ ഇവിടെ കെഗും മണം ചോണന്മാര് വരും ചേച്ചു. അതൊക്കെ വിചാരിച്ചാണ്ട് ഞാൻ എത്ര കാട്ടി അറിയാം, അച്ചേലക്കാണ് വെള്ളം വെച്ച് കഴിഞ്ഞാൽ പിന്നെ എത്ര എനിക്ക് അടിച്ചേരലൊക്കെയാണ് കഴിച്ചും വിചാരിച്ചാണ്ട്. പക്ഷെ അടിച്ചേരലൊക്കെ പറ്റീനി, ഫ്ലെയിം കൂട്ടിച്ച് അതാണ് പ്രശ്നമായത്. ഫ്ലെയിം കൂട്ടിച്ചാണ് ഇപ്പോൾ നാളെ ഒരു ദിവസം അതേമാതിരി ഞാൻ ഇണ്ണിക്കാമ്പ് തീം വെച്ചുകൊണ്ട് ഇനിയാളെ ഇണ്ണിക്കാമ്പ് തീം വെച്ചുകൊണ്ട് ഞാൻ വേണ്ട കുളിച്ചാൻ പോയി. ഒരു ഹാലറ്റി കണ്ട് വേ ആ ഇണ്ണിക്കാമ്പൊന്ന് പോകുമ്പോഴത്തേക്കും കുളിച്ച് വരാൻ ചോദിച്ചാണ് പോയത്. പിന്നെ ഞാൻ കുളിച്ചൊക്കെ അതിങ്ങോട്ട് ഒന്നായിട്ട് കുളിച്ചാനല്ല തിരുമ്പാന്, കുളിച്ചാനെന്ന് മാറി പറഞ്ഞിട്ട് തിരുമ്പാൻ തിരുമ്പാൻ മാണ്ടിയാണ്ടാണ് പോയി കണ്ട് എത്തോ ഒന്ന് മറന്നുവെച്ചിനി. മറന്നുവെച്ചുകൊണ്ട് ഞാൻ ആ സർഫും പൊടിക്ക് സാബുവും തേച്ചാണ് ഞാൻ തിരുമ്പണത്. പക്ഷെ ഞാൻ സർഫും പൊടി ഇട്ടുകൊണ്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ തിരുമ്പാൻ മാണ്ടിയാണ് സർഫും പൊടിക്ക് അതിൻ്റെ അടിയിലൊന്ന് വന്ന. അപ്പോൾ അടുക്കള ഒന്നായിട്ട് പുകനെ ഒന്നായിട്ട് പുക, ആ പുകകൊണ്ട് പിന്നെ അത്ര കാട്ടേണ്ടി എനിക്ക് നിശ്ചലാതായി കണ്ട്. പിന്നെ ഞാൻ ഈ ജനാലിയും വാതിലൊക്കെ തുറന്നിട്ടൊക്കെയാണ് എണ്ണിക്കാമ്പ് ഒരു ബത്തിനും പറ്റാതെയായി. ഇപ്പോൾ ഇതൊക്കെയാണ് ഈ പാത്രത്തിൻ്റെ അവസ്ഥ. ഞാൻ മോറിയിട്ടൊന്നും ശരിയാണില്ല. ഇനിയിപ്പോൾ അത് ചിലപ്പോൾ ഒരു മൂന്നാല് ദിവസമൊക്കെ വെള്ളത്തിൽ ഇട്ടച്ചാൽ ചിലപ്പോൾ ശരിയാവേക്കാരും. ഞാൻ എത്താമെന്ന് അറിയില്ല എണ്ണയാൾ. ഇതൊക്കെയാണ് എന്തോ ഒരു ചോപ്പ് വെള്ളം. ഇപ്പം ഈ ബർണർ ഇതൊക്കെയാണ് ഈ ചക്കരയാണിത്. ചക്കര ഉരുകിക്കാണ്ട് കരിഞ്ഞതാണ്. എപ്പോഴേ ഇപ്പോൾ ഇതായി നരക്കരെ കുറച്ചേരം ഞാൻ കുറച്ചേരം എന്ന് പറഞ്ഞാൽ ആ ഒന്ന് മേലെ അടിയൊക്കെ അടിച്ചേരിക്കണ് ഒന്നായിട്ട് അടിച്ചേരിയപ്പോൾ തന്നെ ഏകദേശം കുറച്ചേരം ആയിട്ടുണ്ടാവും. ഏതായാലും ഉണ്ണിയാളെ എനിക്ക് പ്ലേറ്റ് ഒന്ന് മോറി നന്നായി കിട്ടിയാൽ മതി. കാരണം കഴിഞ്ഞാൽ പാരനത്തോളം ചുവപ്പിളറാണ് വരുന്നത്. ഇനിയിപ്പോൾ ഈ ചക്കരയും കൂടി ഉരുകു കരിയില്ലെന്ന് വിചാരിച്ചാണ് ഞാൻ മണ്ടി എന്നാണ് ഇട്ടത്. അപ്പോൾ ചക്കര നോക്കിയാണ് ഈ ഉരുകീകണ് വെള്ളം ഇതായിക്കണ്. പക്ഷേ ഏതായാലും ഞാൻ വെള്ളം ഉണ്ട്. അപ്പോൾ ഞാൻ തീച്ചൊക്കെ ഓഫാക്കിയാണ്ട് ഇതാക്കാൻ വിചാരിച്ച് നിൽക്കുകയാണ്. ഏതായാലും കുറച്ച് നേരം ഫ്ലെയിം കുറച്ച് വെച്ചിക്കണ് നല്ലോണം നോക്കിയാണ്. ഇനിയിപ്പോൾ അപ്പോത്തിനെത്താൻ അറിയാം, ഞാൻ ഈ അരി വാരിയൊക്കെ മറന്നും ചെയ്ത് ഈ അരി നല്ലോണം വാരിച്ചാൽ എന്താ പറയുക, ഇത്ത വെള്ളം നല്ലോണം വാർന്നു പോകും. നമുക്ക് ഈ ശർക്കരകളുകൊണ്ട് നല്ലോണം നിങ്ങളുടെ അരച്ചെടുക്കും ചെയ്യാം. അപ്പം ഞാൻ അതാ വെള്ളം നല്ലോണം നിങ്ങട്ട് ഇതാക്കാൻ വേണ്ടി വെച്ചിരിക്കണം കേട്ടാ. ഇനി ഇതൊന്ന് നിങ്ങളുടെ ഉരുകി ഇത്ത വെള്ളമൊക്കെ ഒന്ന് പോട്ടെ. അപ്പോത്തിന് എന്താ വെച്ചാൽ ഈ ഇത് അത് ശരിയാണ്, നല്ല ഉരുക്കി നല്ല കത്തോ അങ്ങനെ പോരുണ്ട്. അത് വരച്ചാലും പോരില്ല, വരച്ചാലൊക്കെ ഉപ്പാറ പോലെ ഇങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടിച്ച് നമ്മൾ പഞ്ചാരൊക്കെ കാരമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ പൊട്ടി ചില്ല് ചില്ലാവുമല്ലോ, അതേമാതിരി ചില്ല് ചില്ലായി കാണുന്നത്. അപ്പം നല്ല പൊട്ട് പൊട്ടുന്നു. ഗ്ലാസിൻ്റെ ഗ്യാസ് അടുപ്പൊക്കെ ആണെങ്കിലാണ് പ്രശ്നം. അതുകൊണ്ട് ഒരു ബേജാറുമില്ല. ഒരു ബെട്ട് ഒടുങ്ങി ആഴ്ചയാണ്, ഒരു വരയിണി ആഴ്ചയാണ്, ബേജാറൊന്നുമില്ല. സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഭയങ്കര സങ്കടമാണ് കേട്ടോ. ഒരു പ്ലേറ്റിന് വരയില്ല, ഗ്ലാസ്സിന് വരയില്ല, അതൊക്കെ ഒരു കെതിയേടാണ്. അതേമാതിരി പാത്രം കഴിക്കുന്ന സിങ്കൊക്കെ ചിലവർ കമ്പിട്ടൊക്കെ ഉരക്കുമല്ലോ, എനിക്കതൊക്കെ കെതിയാണ്. ഞാൻ കമ്പിട്ട് ഉരക്കന്നല്ല, കാരണം വര പോയി അരിച്ചാണ്ടാണ്. അപ്പോൾ ഇതാണ് കേട്ടോ, ഞാൻ ചക്കര വേഗം മാറ്റി വെച്ച്, കാരണം ഇതും കൂടി കരുതി ചക്കര ഇല്ല. അപ്പോൾ ഏതായാലും കൊണ്ടൊക്കെയാണ് ഈ ചക്കര ഞാൻ കുറച്ച് നേരം തണുത്ത് കിട്ടാം. കുറച്ച് നേരം തണുത്തതിന് ശേഷം അതിൻ്റെ അടി ഞാൻ പിന്നെ കുറേ നേരം മറ്റത് ഉരച്ച് വെക്കും കേട്ടോ. അതിൻ്റെ ആ പ്ലേറ്റൊക്കെ കുറേ നേരം ഉരച്ച് വെക്കും. പക്ഷെ ഉരച്ചിട്ട് നന്നാണില്ല, എല്ലാം കൂടി വീട് ഞാൻ കാട്ടണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്സിൻ്റെ ജാർക്ക് മിവ് അരി ഇങ്ങോട്ട് ഇട്ടുകണ്. രണ്ട് ഗ്ലാസ് അരിയല്ലേ ഉള്ളൂ, ഒറ്റ അതിൽ തന്നെ അരച്ചാൽ പോരും, ഒറ്റ അരവിനേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യുക, ഈ ചക്കര വെള്ളം നല്ലോണം ഇങ്ങോട്ട് അരിച്ചെടുത്തോളിട്ട്. അരിച്ചാതെ ചക്കരവെള്ളം നമ്മൾ ഉപയോഗിക്കരുത്, കാരണം ചക്കരയിൽ പല കല്ലും മുള്ളും ഐക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചക്കര പിന്നെ കേൾക്കാൻ പറ്റില്ല, കേക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ അരിച്ചെടുക്കാതേ പറ്റുള്ളൂ. അപ്പോൾ തട്ടാ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുത്തിന് ഞാൻ നല്ല പോലെ ഒന്ന് അരിച്ചെടുത്തിന് ഇനി ഇതിലേക്ക് നല്ലോണം അങ്ങോട്ട് ഒഴിച്ചെടുക്കുക. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ പഴമാണ്. പഴം ഞാൻ നേന്ത്രപ്പഴം എടുക്കുന്നത്. സാധാരണ ആൾക്കാർ എല്ലാവരും ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ നേന്ത്രപ്പഴം എന്തായാലും എടുക്കുക, എന്താണ് റോബസ്റ്റ പഴമോ അതല്ലെങ്കിൽ പലതരം ചെറുപഴങ്ങളാണ് എല്ലാവരും എടുക്കല്. പക്ഷെ നേന്ത്രപ്പഴം ഇട്ടുകാണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയാണ്, ഭയങ്കര ടേസ്റ്റാണ് കാരണം. നമ്മൾ സാധാരണ മൈസൂർ പഴം റോബസ്റ്റ പഴമൊക്കെ ഇടുമ്പോൾ വേറൊരു ടേസ്റ്റാണ് വരിക, പക്ഷെ പഴത്തിന് ടേസ്റ്റ് ഒക്കെ. പക്ഷെ ഇതിന് പഴത്തിന് ടേസ്റ്റിലിട്ട് വരുന്നത്, പൊതുവേ നേന്ത്രപ്പഴത്തിന് ആ മറ്റേ പഴങ്ങളെ ടേസ്റ്റ് അല്ലല്ലോ. അപ്പോൾ ആ ഒരു നല്ലൊരു ഇതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ചോറ്, ഒരു കുഞ്ഞിക്കയിൽ ചോറിട്ട് കൊടുത്തേക്കണേ. ചോറിട്ട് കൊടുക്കാത്തതൊക്കെ ഉണ്ടാവും, പക്ഷെ ഈ ചോറ് ലേശിട്ട് കൊടുത്തേണ്ട ഒന്ന് അരച്ചെടുത്ത് നോക്കേണ്ടി. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തണം കേട്ടോ. എന്നിട്ട് ഇതാ നല്ല പോലെ നല്ല അരച്ചെടുത്ത് അരച്ചപ്പോൾ ഇതാ വലിയ മിക്സിൻ്റെ വലിയ ജാറായതുകൊണ്ട് പെർള പെർളായി നിൽക്കുകയാണ്.
നീ ഇങ്ങോട്ട് പോരൊന്നുമില്ല. അപ്പം ഞാൻ എന്തായാലും വെള്ളം ഏതായാലും ഒഴിച്ചു കൊടുക്കാൻ പറ്റൂല. അപ്പം പിന്നെ ഞാൻ എന്തായിട്ട് കൈയോണ്ട് നല്ലോണം ഇങ്ങോട്ട് വടിച്ചെടുത്തിന് കേട്ടോ. മിക്സിൻ്റെ ജാറും മൂടിയൊക്കെ നല്ലോണം കൈയോണ്ട് വടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനമാണ് ഇത്. എന്താണ് ഇത്? ഏലക്കായിൻ്റെ പൊടി. ഏലക്കായിൻ്റെ പൊടി കുറച്ചിട്ട് കൊടുത്തിന്. അതേപോലെ തന്നെ കുറച്ച് ഉപ്പ്. മധുരം നമുക്ക് മുന്നേക്ക് ഇങ്ങോട്ട് നല്ലൊരു മധുരമായി ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ മധുരിട്ടുണ്ടാക്കുന്ന പലഹാരത്തേക്കൊക്കെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. ആ മധുരത്തിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് മധുരമായി കണ്ടു വരും കേട്ടോ. ഒരുപാടാവണ്ട, ഒരുപാടാവേ ടേസ്റ്റ് വേറാവും. എന്നിട്ട് നോക്കിയാണെങ്കിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടോ. ഈ മിക്സ് ചെയ്യണ്ടെങ്കിൽ എൻ്റെ മനസ്സിക്ക് ഒരു സുഖവും ഇല്ല, ഒരു സുഖം തന്നെ ഒരു സമാധാനവും ഇല്ല. എന്താ വെച്ചാൽ ആ ഒരു ഇത് ഗ്യാസ് അടുപ്പും അതേമാതിരി എൻ്റെ ആ പാത്രമൊക്കെ കരിഞ്ഞീണല്ലോ വടിച്ചോനെ. ഇനിയിപ്പോൾ ഞാനത് മോറി നന്നാക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എല്ലാ സന്തോഷവും പോയിക്കണ്. അപ്പം ഉണ്ടാക്കാനും ചുടാനുള്ള സന്തോഷമൊക്കെ പോയിന്. ഇനിയിപ്പോൾ അത് ചുട്ടാൽ ചുട്ടാലും മോറി നന്നാവോ എന്നുള്ള ബേജാറാണ്. അപ്പോൾ ഞാനതൊന്നുകൂടെ മൂടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഒന്ന് മൂടി വെച്ചാൽ എന്തിനാ വെച്ചാൽ എനിക്കത് ചുടണമെങ്കിലുമാണ് ഈ പ്ലേറ്റ് എനിക്ക് കിട്ടുക. അപ്പോൾ അത് നമ്മൾ ഗ്യാസത്തിൽ കൊടുത്ത മരുന്ന് ഇതിന് നല്ല കൊടുക്കൽ കൊടുക്കുക. നല്ല ഇങ്ങനെ എന്താണ് ചില്ല് ചില്ലായി നിൽക്കുകയാണ്. അപ്പോൾ നല്ല നല്ല വെട്ട് കൊടുത്താൽ കിടിയും 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 നിറഞ്ഞുകൊണ്ട് ഓരോ കണ്ടങ്ങനെ പോരുന്നു. ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇതൊന്ന് ആമച്ച് നോക്കണേ നല്ല കയ്പാട്ടോ. അതൊന്ന് ആമച്ച് നോക്കി ഭയങ്കര കയ്പ്. പിന്നെയാണ് ഈ കൈമരൊക്കെ ചോരായി അതിൽ ഇങ്ങനെ ആവുന്നുണ്ട്. നല്ല ആ ചക്കര ഉരിയാണ് ഈ കോലത്തിലായതല്ലേ. ഈ കടിച്ചാപ്പറിച്ചൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചക്കര പറങ്ങി അങ്ങനെ നീരിൽ നല്ലോണം ഉരുക്കി 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 എടുക്കുമല്ലോ. അപ്പോൾ ഇതേമാതിരി പക്ഷെ അതിനെ കരിച്ചു കേട്ടോ. അത് കരിഞ്ഞു പോയി. കരിഞ്ഞിട്ടാണ് അവർ കരിച്ചതിന് ഒരു കരിഞ്ഞ കയ്പോട് വരുന്നത്. അപ്പോൾ ഇതേമാതിരി ഇപ്പം നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഇതേമാതിരി ആവാതെ കേട്ടെ അഥവാ ആവുകയാണെങ്കിൽ ഇമ്മാതിരി ബെട്ടപ്പ് കൊടുത്താണ്ട് ശരിയാക്കി വെച്ചോളാം കേട്ടാ. നോക്കിയാണേ ഏതായാലും നോക്കിയാണെങ്കിൽ ഗ്യാസ് അടുപ്പ് കുറേ ആയിരിക്കും. നമ്മൾ കൂട്ടുകാരൊക്കെ പറയുന്നത് മോഡല് ഗ്യാസ് അടുപ്പൊക്കെ വെച്ചൂടെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഞാൻ എന്താ അറിയുക, അത്രയും നല്ലൊരു ഗ്യാസ് അടുപ്പ് അതിന് കേടൊന്നും ഇല്ലല്ലോ. ഓരോ ചില പേരും പോലെ ഓരോ ഗ്യാസ് അടുപ്പ് വെക്കാൻ സ്ഥലം ഞാൻ ഗ്യാസ് അടുപ്പ് അതിൻ്റെ ചേലും അതും ഇതൊക്കെ കാണുമ്പോൾ മക്കളെ നമുക്ക് ഇത്ര നല്ലതിപ്പോൾ നമ്മൾ ഒഴിവാക്കാന്ന് വെച്ചാൽ നമ്മൾ താഴത്തെന്നോട് ചിന്തിച്ചാൽ നമ്മൾ ഒരുവിധം സാധനമൊന്നും അനാവശ്യമാക്കൂല കേട്ടോ. അപ്പോൾ ഏതായാലും കൊണ്ട് വയ്ക്കുകയാണ് അത് കിട്ടിട്ടോ. ഇനിയിപ്പോൾ അത് ഈ പ്ലേറ്റ് നന്നായിന്. പക്ഷേ ആദ്യത്തെ ചെറുക്കും വൃത്തിയൊന്നും ഈ പ്ലേറ്റിന് ഉണ്ടാവില്ല. കാലം കൊണ്ട് എന്തൊക്കെയാണെങ്കിൽ മൈലാഞ്ചിട്ടിനെക്കാട്ടി ഉസാറ് അയവ ചക്കര മൈലാഞ്ചൊക്കെ പോലെ തന്നെ മൈലാഞ്ചിട്ടമാതിരി കൈമേലൊക്കെ നല്ലോണം ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ ഏതായാലും ഇതുമല്ലോ നല്ല പുള്ളിക്കുത്തും കറിയൊക്കെ പിടിച്ചുകൊണ്ട് തന്നെയാണ് കറിഞ്ഞ് ഗ്യാസ് എൻ്റെ പുതിയ ഇനിയിപ്പോൾ ചിലപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് പുതുതായിട്ട് വീഡിയോ കാണണമല്ലൊക്കെ വിചാരിച്ചു. എനിക്ക് തീരെ വൃത്തിയില്ല. എന്താണ് ഈ ഗ്യാസിൻ്റെ പ്ലേറ്റൊക്കെ എത്താം അതിങ്ങനെയെന്ന്. അപ്പോൾ ഇനി തിരിണോൽക്ക് തിരിട്ടോ ഇതിങ്ങനെ ഒന്ന് കരിഞ്ഞതേനിന്ന്. ഇനിയിപ്പോൾ നന്നാക്കിയാൽ നമ്മൾക്ക് ആദ്യത്തെ ആ ഫ്രഷ്നെസ് ഇനി കിട്ടൂലല്ലോ. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ അത് പ്ലേറ്റൊക്കെ റെഡിയായി സമാധാനമായിട്ടാ. പിന്നെ ഞാൻ എൻ്റെ പാത്രം ഉണ്ട് അതവിടെ കെടുക്കട്ടെ. മാണ്ടിഗിരി പായസമാനക്കാർക്കാണ് കൊടുക്കുക. ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നമുക്ക് ഇനി കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് ഇതാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പുതിയ തേങ്ങനെയാണ് പൊളിച്ചിരിക്കുന്നത്. പഴയ തേങ്ങ നിർത്തണ്ട, അങ്ങനെ രണ്ട് ദിവസം പഴുത്തായ തേങ്ങ ഒന്ന് നിർത്തണ്ട കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ രസം പോവും, അതുകൊണ്ടാണ്. അപ്പോൾ പുതിയ തേങ്ങനെ എടുത്തോളി. വെള്ളം പറ്റിയതായി എളുപ്പമായി, കാരണം കൊട്ടയിഞ്ഞ് കെട്ടിയാലും ഇങ്ങനെ കണ്ടം കണ്ടാക്കാൻ നല്ല എളുപ്പമാണല്ലോ. അപ്പോൾ ഏതായാലും കൊണ്ട് നോക്കിയാണെങ്കിൽ ഞാൻ കുറച്ച് ഓയിലും കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരുന്നത്. എന്താ വെച്ചാൽ വെളിച്ചെണ്ണ നെയ്യിൻ്റെ അല്ല ഓയിലല്ലാത്ത നെയ്യാണ്. എന്താ വെച്ചാൽ നിങ്ങൾ കണ്ടുകൊണ്ടല്ലേ ഞാൻ നെയ്ക്കുപ്പി നെയ്യ് പറഞ്ഞ് തീവ് നെയ്ക്കുപ്പി ഉണ്ട് ഞങ്ങൾ. എന്തോ ഒരു ബല തന്നെയാണ് നെയ്ജിനൊക്കെ. പിന്നെ ആണെങ്കിൽ എനിക്ക് നെയ്ജ് തീരേ ഇഷ്ടമില്ല. നെയ്യ് തീരേ ഇഷ്ടമില്ലാത്തതുകൊണ്ടേക്കും എനിക്ക് ആ സാധനം മേങ്ങണതന്നെ തൃപ്തില്ല. പിന്നെ എന്താ അറിയുമോ, ഇനിയിപ്പോൾ ഇതിക്കൊരു ടേസ്റ്റ് ആയിക്കോട്ടെ വിചാരിച്ചാണ്ടാണ്. പിന്നെ ഇപ്പോൾ നിങ്ങളൊക്കെ അത് ഉണ്ടാക്കുമ്പോൾ ഞാൻ നെയ്യ് തന്നെ എടുത്തോട്ടെ വിചാരിച്ചാണ് നെയ്യ് എടുത്തത്. എന്താ വെച്ചാൽ നെയ്യും പിന്നെ നെയ്യിൻ്റെ ചൊയ മുന്നേക്ക് വരാതെക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണയാണ് പറഞ്ഞു നിർത്തുന്നത്. എന്നിട്ട് നോക്കിയാണ് അതിക്ക് പിന്നെ ഞാൻ കുറച്ച് എന്താണ് കറുത്ത എള്ള് പിന്നെ അതേപോലെ തന്നെ നല്ല ജീരകം അതൊന്നും നിങ്ങളെടുത്ത് ഇല്ലെങ്കിൽ ഇടണ്ട കേട്ടോ. ഇട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഞാനതൊക്കെ ഇട്ടുകൊടുത്തതെന്ന് വെച്ചാൽ നല്ലൊരു രസമാണ്, കാണാനൊരു ചൊറുക്കുവാണല്ലോ. അപ്പം ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മക്കളെ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പാണ് എടുത്തുക്കണത്. ഞാനിത് കുറച്ച് നേരം ചൂടാറാൻ വെച്ചതിന് ശേഷമാണ് അരിച്ചെടുക്കണത്. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിച്ചും ചൂടോർക്കേണ്ട അരിച്ചതിന് ശേഷം നിങ്ങൾ അരിപ്പ് ഇതാക്കണ്ട കേട്ടോ. പണ്ടൊരു ദിവസം ഞാൻ എന്താണ് ഇത് ബിരിയാണി ഉണ്ടാക്കുമ്പോഴേ, ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ഉപയോഗിച്ച് കോരുമല്ലോ ഒന്ന് കണ്ട് ഇതാക്കിയാണ്ട്.
പഠിച്ചവനെ ഞാനെത്താറിയ വലിയൊരു ജ്യൂസ് അരിപ്പ് എടുത്ത് കണ്ട് ഞാൻ അന്ന് ഇങ്ങോട്ട് കല്യാണം കഴിച്ചാണോ ഉടനെ എനിക്ക് പേടിയായിട്ട് വെച്ച് ഇപ്പോഴും ആലോചിച്ചൂടാ. ഞാൻ ഇതിങ്ങോട്ട് കരിയാന്ന് കണ്ട എനിക്ക് ആ അരിപ്പ് എടുത്താണ്ട് കോരി ആ അരിപ്പ ബാക്കാണ്ട് പോയി. എന്തോ ഒരു പേടി തന്നെ അറിയാം. ഏതായാലും ഈ അമ്മ ആയതുകൊണ്ട് പറഞ്ഞില്ല. നേരെ മറിച്ച് എൻ്റെ അടുത്ത അമ്മക്ക് ആണെങ്കിൽ ചിലപ്പോൾ നല്ല ചീത്ത അറിയും. എന്നെ പ്രസവിച്ച അമ്മയെ ചിലപ്പോൾ നല്ലോ ചീത്ത അറിയും. കാരണം എത്താറിയോ അമ്മമാർക്ക് നമ്മളെ ചീത്ത അറിയാൻ ഒരു പേടി ഉണ്ടാവില്ലല്ലോ. അതേപോലെ സ്നേഹം ഉണ്ടാവും. ചീത്തയും പറയും. ഇമ്മാര് ചീത്തറുമ്പോൾ നമുക്കും പ്രശ്നം ഉണ്ടാവില്ല. അമ്മായിമാര് ചീത്തറുമ്പോൾ നമുക്ക് നൊലുവിളിയൊക്കെ വരും. അങ്ങനെയൊക്കെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിക്കന്നാണ്ട് അരിച്ചെടുത്തിക്കേനി. എന്താ വെച്ചാൽ അങ്ങനെ ആവുമ്പോൾ എന്താ അറിയോ, നമുക്ക് അതിലിഞ്ഞും വെളിച്ചെണ്ണ പാർന്ന ഉണ്ടാക്കാലോ വിചാരിച്ചുണ്ട്. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി തീ വെച്ച് കണ്ട് നമ്മൾ ഓയിലായാലും വെളിച്ചെണ്ണ വെളിച്ചെണ്ണ പാർന്ന് കൊടുത്തോട്ടെ. അപ്പോഴാണ് നമ്മൾ ഉണ്ണിയപ്പ രസം ഉണ്ടാകുക. പാർന്ന് കൊടുത്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കൈ അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചെടുത്താൽ മതി. വെളിച്ചെണ്ണേൻ്റെ മേലല്ല കേട്ടോ, കുറച്ച് മേലെ വെച്ചെടുത്ത് ആവി ഇങ്ങനെ പൊന്തും. അപ്പോഴാണ് ഉണ്ണിയപ്പച്ചട്ടി ചൂടായിരുന്നു നമുക്ക് മനസ്സിലാകുക. എന്നിട്ട് നോക്കിയാണ് ഈ പാരുമ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ആ കുജി നിറച്ചും പാരരുതിട്ടോ. കുറച്ചൊക്കെ ഇങ്ങനെ കുറച്ച് കൊടുക്കുക. കുറച്ചൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് പാർന്ന് കൊടുത്താൽ എന്താവും, പിന്നെ നിറഞ്ഞ് ചിന്തൂല. ഉണ്ണിയപ്പം വല്ലാതെ കൊണ്ട് പുറത്തേക്ക് ചാടൂല. ഒരു മുക്കാ ഭാഗമൊക്കെ പാർന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഫുള്ള് പാർന്ന് കൊടുക്കരുതിട്ടോ മാവ്. അപ്പോൾ ഇത് മക്കളെ ഒരു ഇത് ഇവിടെ റെഡിയാണ്. നല്ല എളുപ്പമാണ്, നല്ല ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളാണ്, എന്നാൽ വല്ലാത്ത ടേസ്റ്റുമാണ്. അങ്ങനെ രണ്ടാമത്തും പാർന്ന് കണ്ട് മക്കളെ എനിക്ക് മനസ്സമാധാനമില്ല. ഞങ്ങൾ പറഞ്ഞില്ലേ ഇതൊക്കെയാണ് ഈ കുറേ വട്ടം വെള്ളം കുറേ നേരം ഇല്ല, ഒരു മണിക്കൂറോളം വെള്ളം പാർന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഒരു സൈഡൊക്കെ പോയി. ഇതൊക്കെയാണ് ഒരു സൈഡമായിട്ട് പോയി. ഞാൻ വരച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. പക്ഷെ മറ്റേ ഞാൻ ബെഡിലേക്കിട്ട് തീരും പോരുന്നില്ല. ഇത് കരിഞ്ഞോടുമ്പോൾ ഞാൻ ബെഡിലേക്കിട്ട് എവിടെയും പോരുന്നില്ല ഇനി. അപ്പം ഞാൻ വെള്ളം തട്ടി തട്ടി ഓരോ സൈഡ് ഇളകി പോരുന്നേക്കും, എന്താണെന്നറിയില്ല. പിന്നെ ഇതൊക്കെയാണ് ഇവിടെ ഇതൊക്കെ പോരിട്ട് പാത്രത്തിന് കറ കുടിച്ചില്ല. അതൊക്കെയാണ് ഈ ഞാൻ വിചാരിച്ചു എൻ്റെ പാത്രം ചോന്നിട്ടുണ്ടാവണം. കറ കുടിച്ചില്ല, ഒട്ടി കുടിച്ചിട്ടേ. അപ്പോൾ കറ കുടിച്ചാൽ തന്നെ സമാധാനമുണ്ട്. ഈ പാത്രം കറ കുടിച്ചാൽ വല്ലാത്തൊരു പൂർത്തിയാടാ. അപ്പം ഞാൻ അവിടെ നിൽക്കട്ടെ. ഇതൊക്കെയാണ് ഈ പാരനത്തോളം ചുവപ്പുള്ള ഇതൊക്കെ പാരനീനനുസരിച്ച് ചുവപ്പുള്ള. പിന്നെ എന്താ അറിഞ്ഞ് ഇത് വെച്ചാൽ നമ്മൾ ഉച്ചക്കൊക്കെ ചോറ് വയ്ക്കുമ്പോൾ ഇതിൻ്റെ പാത്രം പോകുന്ന വെള്ളവും ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞ വെള്ളവും അങ്ങനെ അങ്ങനെ ആയിക്കാണ്ട് എന്താവും. അങ്ങനെ അങ്ങനെ കുറേ നേരമായിക്ക് വെള്ളം തട്ടി തട്ടി അത് ശരിയായിക്കോളെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത്രയും സ്ഥലമാണ്ട് പോയും ചെയ്ത് പുറക്കെ വേം വരഞ്ഞ് പോയും ചെയ്തപ്പോൾ ഒരു സമാധാനം. എനിക്കതുകൊണ്ട് കണ്ടപ്പോൾ എൻ്റെ മേ എനിക്ക് ഇടങ്ങാറായിട്ട് ഒന്നാമത് ഇനി ഗ്യാസ് അടുപ്പ് നന്നാവൂലേന്നുള്ള വേചാറ്. പിന്നെ ആണെങ്കിൽ അതിൻ്റെ ചോട്ടിക്കൊണ്ട് കുറച്ച് ഇറ്റിക്കണം, അത് മോറിയിട്ടില്ല. ഗ്യാസ് അടുപ്പിൻ്റെ ചോട്ടിൻ്റെ കുറച്ച് ഇറ്റിക്കെടുക്കണം, ഉണ്ടെത്തിക്കണം. കഴിഞ്ഞിപ്പോൾ ഈ പണിയൊക്കെ കണ്ട് കഴിച്ചിട്ടേ വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ തന്നെ ഇപ്പം ഒന്ന് വീഡിയോ ഒക്കെ നേരം വെക്കിനാളെ ഞാൻ രണ്ടണിക്കൊന്നും വീഡിയോ ഇടണല്ലേ. അതൊക്കെ നേരം വെക്കി ആകെ അൽക്കുലത്തായി. ഇനിയിപ്പോൾ എത്തും പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും കൊണ്ടുവയ്ക്കുകയാണ് സാറ് അപ്പമാണ്. അത് നിങ്ങൾ പറയാനുള്ളു. എന്തോ ഒരു സാറുള്ള അപ്പം നല്ല രസമാണ്. കരട്ടത് നല്ല രസമാണ്. കാരണം നമ്മൾ നേന്ത്രപ്പാല കൂട്ടിയത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ നിങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് അയച്ചു കൊടുക്കി. പിന്നെ അതേമാതിരി തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തോളി. വീഡിയോക്ക് തായ ലൈക്ക് കൊടുക്കട്ടെ മക്കളെ. അത് നിങ്ങൾ മറക്കല്ലിട്ടോ. പിന്നെ അതേമാതിരി നിങ്ങൾ ഒരുപാട് ആളുകളിലേക്ക് ഇത് അയച്ചു കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. എന്താ വെച്ചാൽ നമ്മളെ വീഡിയോ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വ്യൂസൊക്കെ വളരെ കുറവാണ്. എന്തെങ്കിലും കാരണം എന്ന് എനിക്കറിയില്ല. എന്താണെന്നറിയില്ല. ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്, പക്ഷേ ആളുകൾക്ക് എത്തണില്ല എന്നുള്ളതാണ്. ഞാൻ കുറച്ച് കാലം വീഡിയോ ഇടാതെന്നേനി. അതുകൊണ്ടുള്ള കുഴപ്പമാണോന്നും അറിയില്ല. നോക്കി മക്കളെ, നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. ഭയങ്കര ചൂടുമാണ് കേട്ടോ. എന്താ അപ്പോളേ എല്ലാവർക്കും അയച്ചു കൊടുത്താൽ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ ഞങ്ങളെ. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കാം. അസ്സലാമു അലൈക്കും. ആ എല്ലാവരോടും അയച്ചു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യട്ടോ. പിന്നെ ലൈക്ക് കൊടുക്കുക. ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യട്ടുണ്ടെങ്കളെ. അതേമാതിരി ഈ ചക്കരി ഇതൊക്കെ ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉരുകിയാലേ വേഗം കരിഞ്ഞത് പോയി കിട്ടാൻ വേണ്ടി എന്തെങ്കിലും വഹിച്ചേണ്ടി ഒന്നും പറഞ്ഞു തരിട്ടാ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഒന്നും കൂടി അസ്സലാമലൈക്കും. റിതും നിച്ചും കണ്ടാണീ അതിനു വേണ്ടി കാത്തു കീനി ഒലെടുത്തുന്നാ.